നമസ്കാരം. പൊന്നാനി നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതൊരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണെന്ന് നമ്മളിൽ എത്ര പേർക്കാണ് അറിയാവുന്നത്? എന്നാൽ അതൊരു സത്യമാണ്. 52% ഹിന്ദുക്കളുള്ള നിയമസഭാ മണ്ഡലമാണ് പൊന്നാനി. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് പോകാം. 3 പെൺകുട്ടികൾ ബുർഖയും ഹിജാബും ഒക്കെ അണിഞ്ഞ് തൊണ്ട പൊട്ടും വിധത്തിൽ വിളിച്ച് കൂകുകയാണ്. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്നൊക്കെ. ഇനി CAA എന്ന കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരെ DYFI സംഘടിപ്പിച്ച റാലി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിർത്തി റോഡിൽ നിസ്കാരം തുടങ്ങി. കോഴിക്കോട് CPM പാർട്ടി പ്ലീനത്തിന് മുസ്ലിം സമുദായക്കാർക്ക് നിസ്കരിക്കാൻ പ്രത്യേക റൂമും സജ്ജീകരിച്ചു. എന്നിട്ട് അതേ പ്ലീനത്തിൽ തന്നെ ഹിന്ദുക്കളോട് ഗണപതി ഹോമം, അമ്പലത്തിൽ പോവുക എന്നീ ഹീനകർമ്മങ്ങൾ ചെയ്യരുതെന്ന് CPM ഫത്വ പുറപ്പെടുവിച്ചു. മകൻ ശബരിമലയിൽ പോയതിന് അച്ഛൻ്റെ LC സെക്രട്ടറി സ്ഥാനം തെറിപ്പിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പിനെ കൈകൂപ്പി തൊഴുതതിൻ്റെ പേരിൽ പാർട്ടിക്ക് വിശദീകരണവും നൽകേണ്ടി വന്നു. 50 കോടി മുടക്കി വനിതാ മതിലും കിട്ടി. ഇനി കാര്യത്തിലേക്ക് വരാം. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായ പൊന്നാനിയിൽ നന്ദകുമാറിന് പകരം ഒരു മുസ്ലിമിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ CPM മുസ്ലിങ്ങളായ 3 ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചിരിക്കുകയാണ്. ഏകദേശം 2000 അണികൾ ബുർഖയും തൊപ്പിയും ധരിച്ച് തെരുവുകളിൽ ഇതിന്റെ പേരിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയതും നമ്മളെല്ലാവരും കണ്ടു കാണും. മതേതര പാർട്ടി എന്നും മുസ്ലിം രക്തമോ ഹൈന്ദവ രക്തമോ ഞങ്ങളിലില്ലെന്നും ഞങ്ങളിലുള്ളത് മാനവരക്തം എന്നൊക്കെ പൊതുവിടങ്ങളിൽ മുഷ്ടി ചുരട്ടി ആകാശത്തേക്കെറിയുന്ന അണികളുള്ള പാർട്ടിയാണിത് ചെയ്തതെന്നുകൂടി നാം ഒന്ന് ഓർക്കണം. എന്നാൽ ഇവയെല്ലാം വെറുതെയാണ്. മതേതരത്തിന്റെ കുപ്പായമണിഞ്ഞ് CPMൽ തന്നെ ഇപ്പോഴും വിഡ്ഢികളായി തുടരുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഹൈന്ദവ സഖാക്കളെ വിഡ്ഢികളാക്കി കൂടെ നിർത്താനുള്ള CPMൽ തന്നെയുള്ള ഇസ്ലാമിക ജിഹാദികളുടെ ബുദ്ധിപൂർവമായ ശ്രമങ്ങൾ മാത്രമാണിത്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതേസമയം CPMനെ മുസ്ലിം ജിഹാദി ശക്തികൾ ഹൈജാക്ക് ചെയ്തിട്ട് വർഷങ്ങൾ ഏറെയായി. എന്നാൽ ആരെങ്കിലും ഇത് പരസ്യമായി പറയുകയാണെങ്കിൽ അവർക്കുടൻ സംഘിപരിവേഷം കൊടുക്കും, സവർണ ഫാസിസ്റ്റ് മൂരാച്ചിയായി മുദ്രകുത്തുകയും ചെയ്യും ഇവിടത്തെ അന്തം കമ്മികൾ. അതേസമയം പാർട്ടി കടന്നുപോകുന്ന ഗുരുതര സാഹചര്യം ഇന്നുള്ള CPMന്റെ എല്ലാ നേതാക്കൾക്കും വ്യക്തമായി അറിയാം. രാജ്യം നശിച്ചാലും തങ്ങളുടെ കുടുംബം സുരക്ഷിതമാകണം, വീട്ടിലെ പണപ്പെട്ടിയിൽ പണം കുമിഞ്ഞുകൂടണം, കണക്കിൽപ്പെടാത്തത് എവിടെ തിരികണമെന്നും ഇക്കൂട്ടർക്ക് വളരെ നന്നായി അറിയാം. ഭാര്യയ്ക്ക് ജോലി, മക്കൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റുകൾ, സർക്കാരിൽ നിന്നും മരണം വരെ ഏതെങ്കിലും പ്രകാരമുള്ള പെൻഷൻ ആനുകൂല്യം, ഇതൊക്കെ ഒപ്പിക്കാനും പാർട്ടിയുടെ നേതാക്കൾക്ക് വളരെ നന്നായി അറിയാം. ഇവരെ ന്യായീകരിക്കാൻ എന്നും കുറച്ച് അണികളും ഉണ്ടാകും. അവർക്ക് ചിലപ്പോൾ ചില എല്ലിൻ കഷ്ണങ്ങളും കിട്ടും. ഇനി ഇക്കാലയളവിൽ പൊന്നാനി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1957 കെ കുഞ്ഞമ്പു INC, 1960 കുഞ്ഞൻ CPI, 1965 KG കരുണാകരമേനോൻ കോൺഗ്രസ്, 1967 VPC തങ്ങൾ മുസ്ലിം ലീഗ്, 1970 HG MV ഹൈദ്രോ സ്വതന്ത്രൻ, 1977 MV ഗംഗാധരൻ INC, 1980 കെ ശ്രീധരൻ CPM, 1982 MV ഗംഗാധരൻ INC, 1987 PT മോഹനകൃഷ്ണൻ, 1991 EK ഇമ്പിച്ചി ബാവ CPM, 1996 പാലോളി മുഹമ്മദ് കുട്ടി CPM, 2001 MV ഗംഗാധരൻ INC, 2006 പാലോളി മുഹമ്മദ് കുട്ടി CPM, 2011 പി ശ്രീരാമകൃഷ്ണൻ എന്നിവരാണ് പ്രതിനിധീകരിച്ചത്. ഇനി ഹിന്ദുക്കളോടും ഹിന്ദു സഖാക്കളോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആലപ്പുഴയിലെ അരുൺ നിയമസഭാ മണ്ഡലം മൃഗീയ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലം തന്നെയാണ്. അവിടെ AM ആരിഫ്, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ ഇലക്ഷന് വേണ്ടി മത്സരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു ഹൈന്ദവൻ പോലും വാതുറന്ന് മിണ്ടിയില്ല, ഒരു പ്രതിഷേധവും നടത്തിയില്ല. എന്നാൽ ഇനിയെങ്കിലും നിങ്ങൾ പൊന്നാനിയിൽ അവർ കാട്ടിയത് കണ്ട് കണ്ണു തുറക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.